السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. بهمانم الله فندي ذنماري നമ്മുടെ മഹത്തായ സ്ഥാപനത്തിൻ്റെ സാരഥികൾ കാരണവന്മാർ ഇവിടെ ഒരുമിച്ച് കൂടിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ സഹോദര സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ പരിപാടി ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഹബീബായ മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട് സന്തോഷിക്കുന്ന സദസ്സായി അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. ഈ സദസ് കാണുമ്പോൾ വലിയ സന്തോഷമാണ് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഒരു ഭൗതിക കലാലയത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ ഈ സദസ്, ഈ കോളേജ്, നമ്മുടെ ഈ സ്ഥാപനം കണ്ടുപിടിക്കാൻ ധാരാളം മാതൃകകൾ നമുക്കുണ്ട്. ഭൗതിക കലാലയങ്ങളിൽ ഇതുപോലത്തെ പല പരിപാടികളും നടക്കും. പക്ഷേ ഈ കാണുന്ന ഒരച്ചടക്കം ഒരു കോളേജിലും ഒരു ഭൗതിക സ്കൂളുകളിലോ കലാലയങ്ങളിലോ നമുക്ക് കാണാൻ കഴിയില്ല. നാനാ ഷെയ്ഖുനാ തങ്ങൾ ഉസ്താദ് ഇത്തരം സംരംഭങ്ങളെ കൊണ്ട് ആഗ്രഹിച്ചതും അത് തന്നെയാണ്. നമ്മുടെ മക്കൾ അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ്, വലിയ സമ്പത്താണ്. അവരെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാനാണ് നമ്മളെല്ലാവരുടെയും ആഗ്രഹം. ഭൗതിക വിദ്യാഭ്യാസത്തിനോട് കൂടെ കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ ആത്മീയ വിദ്യാഭ്യാസവും രണ്ടും സമന്വയിപ്പിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ മനുഷ്യനായി തീരുന്നത്. രണ്ട് വിദ്യാഭ്യാസത്തെ കുറിച്ചും അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞ ആളുകൾ പറഞ്ഞത് മനുഷ്യനെ മനുഷ്യനാക്കാനാണ് വിദ്യാഭ്യാസം. സംസ്കരണം, തസ്കിയത്ത്, അത് മതവിദ്യാഭ്യാസമാണെങ്കിലും ശരി, മതപരമായി നല്ല അറിവുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് സംസ്കാരമില്ല എങ്കിൽ അദ്ദേഹം ഒരു മനുഷ്യനല്ല. രണ്ട് വിദ്യാഭ്യാസത്തെ കുറിച്ചും പറഞ്ഞവര് പറഞ്ഞത് മനുഷ്യനെ മനുഷ്യനാക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസമാണ് അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ മഹത്തായ സ്ഥാപനത്തിൽ നൽകിക്കൊണ്ടത്. അതിൽ തസ്കിയത്തിന്, ആത്മീയതയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയത് കൊണ്ട് തന്നെയാണ് ഈ ഒരച്ചടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അൽഹംദുലില്ലാഹ്, അള്ളാഹു നമ്മളിൽ നിന്ന് കബൂലാക്കട്ടെ. ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന നമ്മുടെ കമ്മിറ്റി ഭാരവാഹികളുണ്ട്, നമ്മുടെ ഉസ്താദുമാര്, സ്റ്റാഫ് അംഗങ്ങള്, ഇതിന് സഹകരിക്കുന്ന പേരൻസ്, എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. മഹാനായ ഖുതുബുൽ അഖ്താബ് റൗഹുല്ലാഹ് ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ്, മഹാനായ താജുൽ ഉലമാ നൂറുൽ ഉലമാടൊക്കെ നമ്മുടെ നേതൃത്വത്തെ അനുസ്മരിക്കുന്ന, അവിടെയൊക്കെ ആണ്ടുകൾ നടക്കുന്ന മാസമാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ച് ഇൻഷാല്ലാ മൗലിദിലേക്ക് കടക്കുകയാണ്. അശ്റഖയും തുടർന്നുള്ള പരിപാടികളൊക്കെ ഇവിടെ നടക്കാനുണ്ട്. ഇവിടെ ഒരുമിച്ച് കൂടി രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത് മഹാനായ ഗൗഫുല്ലാഹ് തങ്ങളുടെ എല്ലാ ഉയർച്ചക്കും വളർച്ചക്കും ഏറ്റവും വലിയ പ്രാധാന്യം പങ്കുവഹിച്ചത് അവിടുത്തെ ഉമ്മയാണ്. ഉപ്പ ചെറുപ്പത്തിൽ വഫാത്തായിട്ടുണ്ട്. ആ മകനെ 18 വയസ്സോളം സ്വന്തം നാട്ടിൽ ആവശ്യമായ വിജ്ഞാനങ്ങളൊക്കെ നൽകി എല്ലാ പ്രോത്സാഹനവും നൽകി വളർത്തിയെടുത്തത് അവിടുത്തെ ഉമ്മയാണ്. ആ ഉമ്മ മകനെ ഉപദേശം ഉമ്മ പറഞ്ഞതുപോലെ അനുസരിച്ചുകൊണ്ട് ആ മകൻ അങ്ങനെ വളർന്നു വന്നു. ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, ചെറുപ്രായത്തിൽ തന്നെ 10 വയസ്സുള്ള സമയത്ത് തന്നെ പള്ളിക്കൂടത്തിലേക്ക് പോകുമ്പോൾ, മദ്രസയിലേക്ക് പോകുന്ന സമയത്ത് കൂടെ മലക്കുകൾ പോയിരുന്നു എന്ന്. മദ്രസയിലേക്ക് കടന്നു വരുന്ന സമയം കൂടെയുള്ള മലക്കുകൾ വിളിച്ചു പറയും,
ഈ കടന്നു വരുന്നത് അള്ളാഹുവിന്റെ ഒരു വലിയ നിങ്ങളെല്ലാ സൗകര്യം ചെയ്തു കൊടുക്കണേ എന്ന് പറഞ്ഞ് കൂടെയുള്ള മാലാഖമാർ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടിരുന്നു എന്ന് മഹാനവറുകൾ പറയുന്നത് കാണാം. ഞാൻ സൂചിപ്പിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കൾ നമ്മുടെ മക്കളെ ആത്മീയമായി വളർത്തുന്നതിൽ ഉന്നത സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് ഉപ്പയേക്കാൾ വലിയ പങ്കുള്ളത് ഉമ്മക്കാണ്. വലിയ സ്ഥാനങ്ങളിലേക്ക് എത്തിയ മഹാരഥന്മാരൊക്കെ നമ്മൾ പരിശോധിച്ചാൽ അവരാ ഉയർച്ചയിലേക്ക് എത്താൻ വലിയ കാരണമായിട്ടുള്ളത് ഉമ്മയാണ്. ഉസ്മാൻ ഞങ്ങളുടെ ഉമ്മയുടെ ഒരൊറ്റ ഉപദേശത്തിന്റെ കാരണം കൊണ്ടാണ് നമുക്കറിയാം, കളവ് പറയല്ല എന്നുമ്മ ചെന്നാരെ കള്ളന്റെ കയ്യിൽ പൊന്നു കൊടുത്തു. ഈ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. 18 വയസ്സ് സ്വന്തം നാട്ടിൽ ജീവിച്ച് അവിടുന്ന് കിട്ടാവുന്ന മുഴുവൻ വിജ്ഞാനങ്ങളും കരസ്ഥമാക്കി ഇനി സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് മഹാനവറുകൾ ബഗ്ദാദിലേക്ക് പോയിട്ടുള്ളത്. ഹൈ സെക്കൻഡറിക്ക് വേണ്ടിയിട്ടാണ് ബഗ്ദാദിലേക്ക് പോയിട്ടുള്ളത്. ആ പോകുന്ന സമയത്ത് ഉമ്മയുടെ ആശീർവാദം, ഉമ്മ എനിക്ക് കൂടുതൽ പഠിക്കണം, ഉയരങ്ങളിലേക്ക് എത്തണം. ഉമ്മ എല്ലാ ആശീർവാദവും നൽകി ദുആ ചെയ്തു കൊടുത്തു. പോകുമ്പോൾ ഒരു ഉപദേശം കൊടുത്തു, മോനെ നീ സത്യം മാത്രം പറയണം, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ആരുടെ മുൻപിലും സത്യം തുറന്നു പറയണം. ഈ ഉമ്മയുടെ ഉപദേശം കേട്ടത് കൊണ്ടാണ് ജീവിക്കാൻ ആവശ്യമായ 40 സ്വർണ്ണനാണയങ്ങൾ ഷർട്ടിന്റെ ഉള്ളിലുള്ള പോക്കറ്റിൽ തുന്നിപ്പിടിപ്പിച്ചു കൊടുത്ത് ഒരു യാത്രാ സംഘത്തിന്റെ കൂടെ സ്വന്തം മകനെ യാത്ര അയക്കുകയാണ്. ആശീർവദിച്ച് ദുആ ചെയ്തു കൊണ്ട് പോകുന്ന സമയത്താണ് ഹമദാൻ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ 60 വരുന്ന കൊള്ള സംഘം ആ യാത്രാ സംഘത്തെ പിടികൂടി. അതിലുള്ള എല്ലാവരുടെയും സാധനങ്ങളൊക്കെ കവർച്ച ചെയ്ത് ആ കച്ചവട സംഘം ആകെ വിഷമിച്ച് ടെൻഷനായി ഒരു ഭാഗത്തിരിക്കുക. കൂട്ടത്തിൽ ഏറ്റവും ചെറിയ പ്രായമുള്ളത് അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന മകനാണ്, 18 വയസ്സ്. അപ്പൊ ഇതൊരു കുട്ടിയല്ല, കുട്ടിയുടെ കയ്യിൽ ഇപ്പൊ ഒന്നും ഉണ്ടാവില്ലല്ലോ എന്ന് മനസ്സിലാക്കി ആരും ചോദ്യം ചെയ്യാൻ വന്നില്ല. കൂട്ടത്തിൽ ഒരാൾ വന്ന് ചോദിച്ചു, എന്താ മോനെ നിന്റെ അടുക്കലുള്ളത്? എന്റെ അടുക്കൽ 40 സ്വർണ്ണമാണ്. കൊള്ളക്കാരുടെ മുമ്പിലാ തുറന്നു പറയുന്നത്. അപ്പൊ കേട്ടാള് ചോദിച്ചാള് മനസ്സിലാക്കി ഇത് തമാശയാക്കി 40 സ്വർണ്ണനാണ്, അതെവിടെ? അത് ഷർട്ടിന്റെ ഉള്ളിലാണ്. അദ്ദേഹം വീണ്ടും ഒരാൾ വന്ന് ചോദിച്ചു, മോനെ നിന്റെ അടുക്കൽ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്, 40 സ്വർണ്ണനാണയങ്ങൾ. എവിടെ? അത് ഉള്ളിലാണ്, ഷർട്ടിന്റെ ഉള്ളിൽ. അദ്ദേഹം മൈൻഡാക്കില്ല, തമാശാക്കിയും കളിയാക്കിയതാക്കാൻ മനസ്സിലാക്കി. ഏതായാലും ഈ രണ്ടുപേരും ആ കൊള്ള തലവന്റെ അടുക്കൽ പോയിട്ട് കാര്യം പറഞ്ഞു, ഇങ്ങനെ ഒരു കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട്, ചോദിച്ചപ്പോ ഇങ്ങനൊക്കെ സംസാരിക്കുന്നുണ്ട്. കൊള്ളത്തലവൻ പറഞ്ഞു, അദ്ദേഹം ആ കുട്ടിയെ കുട്ടി കൊണ്ടുപോവാ. അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന 18 വയസ്സുള്ള മകനെ മുമ്പിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തു, മകനെ നിന്റെ അടുക്കൽ എന്തുണ്ട്? 40 സ്വർണ്ണനാണയങ്ങൾ ഉണ്ട്, അതെവിടെയാണ്? ഉള്ളിലുള്ള പോക്കറ്റിൽ നിന്ന് അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന മകൻ എടുത്ത് കാണിച്ചപ്പോൾ സുബ്ഹാനല്ലാഹ്, കൊള്ളത്തലവൻ അത്ഭുതപ്പെട്ടു പോയി. മോനെ, ഇത്രയും പ്രതിസന്ധി ഘട്ടത്തിൽ ഈ കൊള്ളക്കാരെ മുമ്പിൽ പോലും സത്യം തുറന്നു പറയാൻ നിനക്ക് പ്രേരണ ലഭിച്ചത് എവിടെ നിന്നാണ്? ജിലാനിതങ്ങൾ പറഞ്ഞു, എന്റെ ഉമ്മ എന്നെ ഉപദേശിച്ചിട്ടുണ്ട് എവിടെയും സത്യം മാത്രം പറയണം. ആ സമയത്ത് ഈ കൊള്ളത്തലവന്റെ മനസ്സ് മാറുകയാണ്. അല്ലാ, ഈ ചെറിയ മകൻ ഒരു ഉമ്മയുടെ ഉപദേശം ഇത്രയധികം അനുസരിക്കുന്നുണ്ട്. ഞാൻ എത്ര കൊല്ലമായി അല്ലാഹുവാകുന്ന രാജാതിരാജനായ റബ്ബിന്റെ നിയമങ്ങൾ ധിക്കരിച്ചുകൊണ്ട് കൊള്ളയും കൊള്ളിവെപ്പും നടത്തിക്കൊണ്ട് ജീവിക്കുന്നു. അതുകൊണ്ട് ഇനിയെങ്കിലും എനിക്കൊരു മാറ്റം വേണം, എന്റെ മാറ്റത്തിന്റെ കാരണം ഈ കുട്ടി തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളെ കൈപിടിച്ചുകൊണ്ട് ആ കൊള്ളത്തവൻ തൗബ ചെയ്ത് നന്നായി. കൊല്ലങ്ങളോളം കളവിന് കൊള്ളക്ക് നേതൃത്വം കൊടുത്ത കൊള്ളത്തലവൻ തൗബ ചെയ്ത് നന്നായപ്പോ കൂടെയുള്ള 60 വരുന്ന ആളുകൾ മൊത്തം പറഞ്ഞു, അന്ത മുഖദ്ദമുനാ ഫി ശരിക അൽആന അന്ത മുഖദ്ദമുനാ ഫി തൗബ.
ഇത്രകാലം കൊള്ളയുടെ നേതാവായിരുന്നു നിങ്ങൾ. ഇന്നു മുതൽ തൗബക്കും നിങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ നേതാവെന്ന് പറഞ്ഞുകൊണ്ട് 60 വരുന്ന ആളുകൾ തൗബ ചെയ്ത് നന്നായി. അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളുടെ ആദ്യത്തെ മുരീദ് ഈ കൊള്ളത്തനവരാണ്. ഈ കൊള്ളക്കാരാകുന്ന 60 നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഉമ്മയുടെ വാക്കനുസരിച്ച് അള്ളാഹുവിന്റെ ആ മഹത്തായ ആരുടെ മുൻപിലും സത്യം തുറന്നു പറയാന്ന് പറയുന്ന ഒരൊറ്റ സത്യം പറഞ്ഞതിന്റെ പേരിൽ എന്തൊരു അത്ഭുതമാണ് അവിടെ നടന്നത്. ആ കൊള്ളത്തലവൻ രക്ഷപ്പെട്ടു നന്നായി. കൊള്ളക്കാര് മുഴുവനും നന്നായി. പിടിച്ചെടുത്ത സാധനങ്ങൾ മുഴുവനും തിരിച്ചു കിട്ടി. ദുനിയാവും കിട്ടി, ആഹുറും കിട്ടി. ഒറ്റ സത്യം പറഞ്ഞതിന്റെ പേരിൽ, ഉമ്മയെ അനുസരിച്ചതിന്റെ പേരിൽ. അതുകൊണ്ട് എന്റെ മക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ ഉമ്മ ഉപ്പ നമുക്ക് നൽകുന്ന ഉപദേശം, പ്രത്യേകിച്ച് നമ്മുടെ ഉസ്താദുമാരെ നമുക്ക് നൽകുന്ന ഉപദേശങ്ങൾ നമ്മൾ അനുസരിച്ചാൽ നമ്മുടെ ഉയർച്ചക്കും വളർച്ചക്കും അത് കാരണമാണ്. എവിടെയും സത്യം മാത്രം നമ്മൾ പറയുക. നമുക്ക് ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാന്മാരായ താജുൽ ഉലമയും നൂറുൽ ഉലമയും അവിടെയൊക്കെ ചരിത്രം എടുത്തു നോക്കൂ. നിങ്ങൾ താജുൽ ഉലമയുടെ ഉമ്മ വലിയ മഹദിയാണ്, വലിയ കറാമത്തിന്റെ ഉടമയാണ്. ആ ഉമ്മ എപ്പോഴും ദ്വാരക്കും മക്കളെ ആലിമീങ്ങളാക്കണം. ആ ഉമ്മയും മകൻക്ക് താജുൽ ഉലമക്ക് കൊടുത്ത ഉപദേശം നമ്മൾ പരിശോധിച്ചാൽ കാണാം, മോനെ സത്യം മാത്രം പറയണം, ആരുടെ മുമ്പിലും സത്യം തുറന്നു പറയണം. അതുകൊണ്ടാണല്ലോ താജുൽ ഉലമക്ക് ആരുടെ മുമ്പിലും, ഏത് മന്ത്രിമാരാവട്ടെ ഏത് ഭരണാധികാരികളാവട്ടെ, താജുൽ ഉലമ സത്യം തുറന്നു പറയും. ഉള്ളാളത്ത് ഉറൂസ് നടക്കുന്ന സമയത്ത് കുറച്ച് ആളുകൾ അവിടെ വന്നു. ഖവാലി മ്യൂസിക്, അള്ളാഹു ഇസ്ലാം ഹറാമാക്കിയ ചില ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് ഖവാലി നടത്താൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ അവിടെ വന്നു. അപ്പൊ കമ്മിറ്റിക്കാർ വന്നിട്ട് താജുൽ ഉലമയോട് പറഞ്ഞു, ഇങ്ങനെ കുറച്ച് ആളുകൾ വന്നിട്ട് അവർക്ക് സമ്മതം കൊടുക്കട്ടെ. താജുൽ ഉലമ പറഞ്ഞു, പാട്ട് പാടിക്കോട്ടെ, മ്യൂസിക് വേണ്ടാതെ. കമ്മിറ്റിക്കാർക്ക് റാഹത്തായി. വീണ്ടും ഇവരിങ്ങനെ വല്ല, ഞങ്ങൾ അവിടെ പോകാറുണ്ട്, ആ ഉറൂസിന് പോകാറുണ്ട്, ഈ ഉറൂസിന് പോകാറുണ്ട്, അവിടെയൊക്കെ പാടാറുണ്ട് എന്ന് പറഞ്ഞിട്ട് വീണ്ടും താജിലടുക്കല് വിടുന്നു. താജിലമ നേരെ സ്റ്റേജിൽ കണ്ടു. സ്റ്റേജിൽ അന്നൊരു പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഉസ്താദ്. ഉസ്താദിനോട് അല്പം മാറിയിക്കാൻ മതി, ഞാൻ രണ്ട് വാക്ക് പറയാനുണ്ട്. എന്നിട്ട് പറഞ്ഞു, വേണ്ടെന്ന് പറഞ്ഞാൽ അതനുസരിച്ചാൽ പോരെ, ഹറാമന് ഇവിടെ സമ്മതം തരികയില്ല എന്ന് പറഞ്ഞിട്ട് മൈക്കിൽ ഉറക്കം വിളിച്ചു. അതോടുകൂടെ കമ്മിറ്റിക്കാരൊക്കെ ഒരു ഭാഗത്തേക്ക് മാറി. സത്യം ആരുടെ മുമ്പിലും തുറന്നു പറയാൻ അതൊരു കമ്മിറ്റിക്കാരെയും വെടിക്കൽ, ഒരു മന്ത്രിയും ആരെയും വെടിക്കും. ചെറുപ്രായത്തിൽ തന്നെ അത് ശീലിച്ചിട്ടുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കരിയൊന്തിരുത്തി മഹാനവറുകൾ നാട്ടിലേക്ക് വന്ന സമയത്ത് ഒരിക്കലും പള്ളിയിൽ പോയപ്പോ, പള്ളിയിൽ നേരത്തെ പോകും, അവിടുത്തെ ഒരു മുതവല്ലിയുണ്ട്, ഒരു കാരണവ, എല്ലാവരും അദ്ദേഹത്തെ പേടി. അപ്പൊ അദ്ദേഹത്തിന് അന്ന് കുറച്ച് നേരത്തെ പോകാൻ കുറച്ച് തിരക്കുണ്ട്. അപ്പൊ മുഅദ്ദിനോട് പറഞ്ഞു, വേം വാങ്ങിക്കൊടുക്കും, സമയമായിട്ടില്ല, 2 മിനിറ്റ് ഉണ്ട്. ഇയാൾക്ക് എവിടെ വേം പോകണം, ഇയാള് കാരണവരാ. അപ്പൊ താജുലമ ചെറിയ കുട്ടിയാ, മുത്തലിമാണ സമയത്താ. അപ്പോൾ ഇയാള് മുഅദ്ദിന് വാങ്ങിക്കൊടുക്കാൻ പോകണം, പാടില്ല, വാങ്ങിക്കൊടുക്കാൻ പോലെ, സമയമായിട്ടില്ല. സമയമാകാതെ വാങ്ങിക്കൊടുക്കൽ ഹറാമാണ്, ഷർത്താണ്, സമയമെന്ന് പറയും. ഷർത്ത് പാലിക്കാതെ ഇബാദത്ത് ചെയ്യൽ ഹറാം. അപ്പൊ ഈ കാരണവര് വന്നതാണ്. കാരണവരെല്ലാം ആര് പറഞ്ഞാലും ശരി, സമയം അവിടെ വാങ്ങിക്കൊടുക്കാൻ പോകണം. ഇയാൾക്കാണ് ദേഷ്യം പിടിച്ച്, ഇയാൾ അടിക്കാൻ തുടങ്ങി. താജൽ വന്ന് ബ്ലോക്ക് ചെയ്തു. ആര് പറഞ്ഞാലും ശരി, സമയമാകാതെ വാങ്ങിക്കൊടുക്കാൻ പാടില്ല. അവസാനം താജുൽ ഉലമയ്ക്ക് കീഴടങ്ങി വേണ്ടി വന്നു ഈ കാരണവർ. മുത്തല്ലിമാവുന്ന സമയത്തുള്ള ധീരത നോക്കുന്നു. സത്യം ആരുടെ മുമ്പിലും തുറന്നു പറയാൻ മഹാനവറുകൾ മടിച്ചില്ല. മഹാനകൾ പറയുന്നു, എന്റെ ഉയർച്ചക്കും വളർച്ചക്കും കാരണം ഉമ്മയുടെ ഉപദേശമാണ്. താജുൽ ഔസുല ആദം തങ്ങൾ അതേ മാതൃക. 90 മഹാനായ ഔസുല ആദം തങ്ങൾ ജീവിച്ചിട്ടുണ്ട്. താജുൽ ഉലമയും നൂറുൽ ഉലമയും 90 ജീവിച്ചിട്ടുണ്ട്.
അറിയ തരീക്കത്താണ് രണ്ടുപേരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട തരീക്കത്ത്. രണ്ടുപേരും പറയാറുള്ളത് അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഓതുകിൽ അവരുടെ ദുആയും ബർക്കത്തും എത്തുമേ. ഈ മഹത്തായ സദസ്സിൽ എന്നോടും നിങ്ങളോടും ഈ ഒരു വസിയത്ത് നൽകി മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ പേര് ഒരു ഫാത്തിഹയെങ്കിലും ദിവസം നമ്മൾ ഓതണം. താജുലുലമ പറയാറുണ്ട്, എന്റെ വലിയ ഉയർച്ചയ്ക്ക് കാരണം റസൂലുള്ളാഹി തങ്ങളുടെ പേര് ഞാൻ എന്നും ഒരു ഫാത്തിഹ ഓതും. ഒരു മിനിറ്റ് ആവശ്യമില്ല. അതുകൊണ്ട് ഈ മഹത്തായ സദസ്സിൽ നമ്മുടെ മക്കളൊക്കെ സാലിഹീങ്ങളാകണം. എന്റെ ഉമ്മമാരോട് രക്ഷിതാക്കളോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത് എപ്പോഴും ആ മക്കൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു തആല പഠിപ്പിച്ച ദുആ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദിയ്യാതിന ഖുർറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഈ ദുആ നമ്മൾ പതിവാക്കണം. നമ്മൾ ആവശ്യമായ ഉപദേശങ്ങൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കണം. ഇവിടെ അൽഹംദുലില്ലാ ഞങ്ങൾ ഉസ്താദിന്റെ തർബിയത്തിലാണ് ഇപ്പോഴും നമ്മുടെ ഈ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്നത്. മൽഹറിന്റെ കീഴിലായി രണ്ട് ഇംഗ്ലീഷ് മീഡിയം വളരെ നമ്മുടെ കർണാടകയിൽ ഈ ഭാഗത്തും അതുപോലെ കേരളത്തിൽ ബജ്ജങ്ങളെയും അൽഹംദുലില്ലാ മറ്റുള്ള സ്കൂളുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ സദസ് തന്നെ നമുക്ക് കണ്ടാൽ മതിയല്ലോ എന്തൊരു അച്ചടക്കമാണ്, എന്തൊരു ആത്മീയതയാണ്. ഒരു ഹറാമ കലരാതെ ആണും പെണ്ണും കൂടിയിരുന്നു കൊണ്ട് ഒരു കലാലയത്തിലാണെങ്കിൽ മറ്റ് ഭൗതിക സ്കൂളുകളാണെങ്കിൽ എന്തായിരിക്കും ഈ സദസ്സിന്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഈ ഒരു ആത്മീയത മഹാനായ തങ്ങൾ ഉസ്താദിന്റെ തർബിയത്താണ്. അല്ലാഹു തആല അത് നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ. ഇതിന് കഠിനാധ്വാനം ചെയ്യുന്ന നമ്മുടെ കമ്മിറ്റി ഭാരവാഹികളുണ്ട്, നമ്മുടെ കാരണവന്മാരുണ്ട്, ഒത്താഴ ചെയ്യുന്ന മുഴുവൻ ആളുകൾക്ക് അല്ലാഹു ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. അർഹമുർ റഹീമിനാ തമ്പുരാനെ ഞങ്ങളെ സദസ്സിനെ കബൂലാക്കണേ അല്ലാഹ്. തുടർന്ന് നടക്കാനിരിക്കുന്ന മുഴുവൻ പരിപാടികളും നീ സ്വീകരിക്കണേ റഹ്മാനെ. മഹാന്മാരുടെ പൊരുത്തങ്ങൾക്ക് നൽകണേ അല്ലാഹ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹാണ് അല്ലാഹ് ഈ തുടക്കത്തിൽ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ പൊരുത്തം കിട്ടണം, അവിടുത്തെ മദദ് നൽകണം, അവിടുത്തെ തിരുനോട്ടമുള്ള സദസ്സായി നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളൊക്കെ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. അല്ലാഹ് ഉന്നത സ്ഥാനങ്ങളിലേക്ക് ഞങ്ങളെ മക്കളെ നീ എത്തിക്കണേ റഹ്മാനെ. നല്ല ബുദ്ധിശക്തി ഓർമ്മശക്തി നൽകണേ അല്ലാഹ്. എല്ലാ പരീക്ഷകളിലും ഉന്നത വിജയം നൽകണേ റഹ്മാനെ. മാതാപിതാക്കൾ അനുസരിക്കുന്ന, ഗുരുനാഥന്മാരെ ബഹുമാനിക്കുന്ന, വലിയവരെ ബഹുമാനിക്കുന്ന മക്കളായി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി തരണേ റഹ്മാനെ. ഞങ്ങളെ മജ്ലിസുകളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ്സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത്തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.